ബാർക്കോഴ സംബന്ധിച്ചുള്ള വലിയ തോതിലുള്ള തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും വലിയ തോതിൽ രാഷ്ട്രീയ കോലാഹലങ്ങളും മുറുകി വരുന്ന സമയത്താണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തോതിൽ UDF ആക്രമിക്കാനെടുത്ത ഒരു വടിയായിരുന്നു ബാർക്കോഴ വിഷയം എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UDFന്റെ ഭരണകാലത്ത് ഇവരുടെ മദ്യനയത്തിന് തീരുമാനമെടുത്തതാകട്ടെ ടൂറിസം വകുപ്പിൻ്റെ അല്ലെങ്കിൽ ടൂറിസം മേധാവിയുടെ റിപ്പോർട്ടിൻ്റെ കരട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. അതായത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്ത് മദ്യനയം രൂപപ്പെടുത്തുന്നതുമായി ഒരു രൂപരേഖ ഉണ്ടാക്കുന്നതിന് ഫോർമുല രൂപീകരിക്കുന്നതിനും അന്നത്തെ ടൂറിസം സെക്രട്ടറിയെയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിൻ്റെ മേലധികാരിയെയുമാണ് നിയമിച്ചത്. ഇവർ രണ്ടുപേരുമാണ് അന്നത്തെ കാര്യങ്ങളിൽ തീർപ്പുണ്ടാക്കി ഈ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു ഫോർമുല ഉണ്ടാക്കി മദ്യനയമായിട്ട് UDFനെ അവതരിപ്പിക്കാൻ പാകത്തിന് നൽകിയത്. ആ റിപ്പോർട്ട് അതേപോലെ തന്നെയാണ് UDF മദ്യനയമായിട്ട് അന്ന് പ്രഖ്യാപിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് LDFന്റെ സമയത്ത് ടൂറിസം വകുപ്പിൻ്റെ ഒരു യോഗം ചേർന്നപ്പോൾ തന്നെ ഇതിലേക്കുള്ള നീക്കമായിരിക്കാം എന്നുള്ള ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പുറപ്പെട്ടവരാണ് ഈ പറയുന്ന VD സതീശനും സുധാകരനും അടക്കമുള്ളവർ. ഇവർ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇപ്പോൾ ചകച്ചു നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാലഘട്ടത്തിൽ നടന്ന അതേ സൈസ് അഴിമതി തന്നെ ഇപ്പോൾ വീണ്ടും നടക്കുന്നു എന്ന അവസ്ഥ, ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവർ കണ്ടതോടെ ഇതിലേക്കുള്ള തയ്യാറെടുപ്പാണെന്നാണ് ഇവർ കരുതിയത്. എന്നാൽ എക്സൈസ് വകുപ്പിനെ ഒരു മൂലക്കാക്കി ടൂറിസം വകുപ്പാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ മുതൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പിന്നീട് ഉള്ളിലേക്ക് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ശരിക്കും ഒരു മദ്യനയം രൂപപ്പെടുത്താനുള്ള യോഗമായിരുന്നില്ല എന്നും ടൂറിസം വകുപ്പിൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടതും എന്ന് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൂറിസം മേഖലയിലെ സംഘടനകൾ അന്ന് ബാറുകൾ അടച്ചുപൂട്ടുന്ന മദ്യനയം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് നടപടിയുണ്ടായത്. AP അനിൽകുമാർ ടൂറിസവും ഷിബു ബേബി ജോൺ തൊഴിലും കൈകാര്യം ചെയ്തിരുന്ന കാലത്താണ് വകുപ്പ് സെക്രട്ടറിമാരെ മദ്യനയ നിർണയ കാര്യത്തിനായി നിയോഗിച്ചത്. ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് മദ്യനയം പുനഃപരിശോധിച്ചതെന്ന് എക്സൈസ് മന്ത്രി K. ബാബു നിയമസഭയെ അറിയിക്കുകയും ചെയ്തു. ഇപ്പോഴാണ് കാര്യങ്ങൾ ക്ലിയർ ആകുന്നത്. AP അനിൽകുമാർ ടൂറിസം വകുപ്പും ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പും ഭരിക്കുന്ന സമയത്താണ് അന്ന് K. ബാബുവാണ് എക്സൈസ് വകുപ്പ് മന്ത്രി. ആ സമയത്താണ് ഇത്തരത്തിൽ സ്വന്തം വകുപ്പിലെ സെക്രട്ടറിമാരെ ഉപയോഗിച്ചുകൊണ്ട് റിപ്പോർട്ടുണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അവലോകനം സംഭവിച്ച് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയും മറ്റും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി വായിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് അന്നേ ആക്ഷേപം ഉണ്ടായിരുന്നു. അതിപ്പോൾ ശരിവയ്ക്കുകയാണ്. അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന K. ബാബു നിയമസഭയിൽ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ UDFകാർ പറയുന്നത്. ഇതാണ് വലിയ അഴിമതി, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. സ്വന്തം രീതിയിൽ ചെയ്തപ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുണ്ടായി എന്ന് പറയുന്നവരാണ് ഇപ്പോൾ മറ്റുള്ളവരും ചെയ്തപ്പോൾ ഇത് തന്നെയാണ് അവരുദ്ദേശിക്കുന്നതെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. അതായത് പുരുഷൻ കടലുണ്ടി, KK നാരായണൻ, ബാബുവും പാലിശ്ശേരി, S. രാജേന്ദ്രൻ എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം മന്ത്രിസഭയിൽ അന്ന് മന്ത്രി പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കള്ളപ്രചാരണം കൊടുക്കുന്നത്. അതായത് ഞങ്ങൾ ചെയ്തതെല്ലാം ശരിയായിരുന്നു, ഇപ്പോൾ ഇവർ ചെയ്യുമ്പോൾ മോശമാണെന്ന് വരുത്തി തീർക്കണം, ഇതിനുവേണ്ടിയാണ് ശ്രമിച്ചത്. സത്യത്തിൽ LDFന്റെ ഈ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. ടൂറിസം വകുപ്പിൻ്റെ യോഗം ചേരുകയും അവരുടേതായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അവരുടേതായ കണ്ടെത്തലുകൾ അവർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഡ്രൈഡേ മാറ്റി വെച്ചില്ല എങ്കിൽ 1st അവധി നൽകുന്നതെല്ലാം വലിയ തോതിൽ ടൂറിസം മേഖലയിൽ മദ്യവ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയൊരു തിരിച്ചടിക്ക് കാരണമാകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ടൂറിസം വകുപ്പിന് ഡ്രൈഡേ തുടരുന്നതിനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം മദ്യലോബിയുടെ ഇതിന് വഴങ്ങിയാണ് ഇത് ചെയ്തതെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതെല്ലാം കാറ്റുപോയ ബലൂൺ പോലെയായിരിക്കുന്നു. അതുപോലെ തന്നെ വ്യാജ ബാർക്കോഴ ആരോപണം നനഞ്ഞ പടക്കമായിട്ടും വ്യാഖ്യാനങ്ങളുമായി കടിച്ചു തൂങ്ങാൻ മാധ്യമ പ്രതിപക്ഷം ഇപ്പോഴും രൂക്ഷമായ രീതിയിലുള്ള ശ്രമം നടത്തി വരികയാണ്. മദ്യനയത്തിൽ മാറ്റം വരുത്താനുള്ള കോഴ നൽകാൻ ബാർ ഉടമകൾ പണം ശേഖരിച്ചു. അതിൻ്റെ തെളിവാണ് ബാർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ നേതാവിൻ്റെ ശബ്ദരേഖ എന്നായിരുന്നു പ്രധാന ആക്ഷേപം. അതായത് ഇടുക്കിയിലെ മദ്യനേതാവാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള രീതിയിലൊരു ശബ്ദരേഖയാണ് ഇതിൻ്റെ എല്ലാം ഈ ഊഹങ്ങൾക്കും പുകകൾക്കുമൊക്കെ പിന്നിലുള്ളത്. തനിക്ക് പറ്റി വിശകാണാന്ന് ആ നേതാവ് തന്നെ തിരുത്തിയതോടെ ഇതും പൊളിഞ്ഞു. അതായത് പ്രതിയായിട്ടിരുന്നയാൾ വാദിയായി മാറിയതോടുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത്. UDF ഒരുക്കിയ തിരക്കഥ വലിയ തോതിൽ കത്താതെ വരികയും ഈ പറയുന്ന മാധ്യമങ്ങളുടെയും ഇത്തരം ആക്ഷേപങ്ങളെല്ലാം നനഞ്ഞ പടക്കമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഡ്രൈഡേ നീക്കൽ, ബാർ സമയം നീട്ടൽ, IT മേഖലകളിൽ ബാർ ലൈസൻസ് അടക്കമുള്ള ആവശ്യങ്ങൾ വിവിധ കോണിൽ നിന്ന് വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ്.
ഐ ടി മേഖലയിൽ നിന്നുള്ള ആവശ്യം കഴിഞ്ഞ വർഷം മദ്യനയത്തിൽ ഉൾപ്പെടുത്തി. മറ്റുള്ളവയൊക്കെ മുമ്പും എൽ ഡി എഫിൻ്റെയും സർക്കാരിൻ്റെയും മുന്നിൽ വന്നതും തള്ളിയതുമാണ്. ഇതേ ആവശ്യം ഇക്കുറിയും ഉദ്യോഗസ്ഥരുടെയും ബാർ ഉടമകളുടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോട്ടൽ റിസോർട്ടുകളുടെയും മറ്റും യോഗങ്ങളിൽ ഉയരുന്നുണ്ട്. മദ്യനയം തീരുമാനിക്കുന്ന തലങ്ങളിൽ ഒരു തരത്തിലുള്ള ചർച്ചയും തുടങ്ങിയിട്ടില്ല. ഇതെല്ലാത്തരത്തിലുള്ള ചർച്ചകൾ നാളുകളായിട്ട് നടക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ടൂറിസം പ്ലേസുകളായ തേക്കടിയിലാകട്ടെ, മൂന്നാറിലാകട്ടെ, അതുപോലെ തന്നെ വാഗമണ്ണിലാകട്ടെ, കോവളത്താകട്ടെ, ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം മദ്യത്തിന് ഉപയോഗം കൂടുതലാണ്, ഉപഭോഗം കൂടുതലാണ്, ആവശ്യക്കാർ കൂടുതലാണ്, തേടി വരുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഇത് കണ്ടപ്പോൾ ഈ പറയുന്ന കച്ചവടത്തെ ഇല്ലാതാക്കണ്ടല്ലോ എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആവശ്യങ്ങളും ഉയർന്നു വന്നത്. ഇതിനെയാണ് ഇപ്പോൾ ഇവർ പർവ്വതീകരിച്ച് കാണിക്കാനായിട്ട് ശ്രമം നടത്തുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് യഥാർത്ഥ വസ്തുതയാണ്. പക്ഷേ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ഒതുക്കിക്കൊണ്ടാണ് ഇവരില്ലാത്ത കഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മയ്ക്ക് അസുഖമായതിനാൽ നേരത്തെ തന്നെ അറിയിച്ച ഉദ്യോഗസ്ഥൻ ലീവെടുത്തവരെ വരെ മദ്യനയവുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്യാൻ ശ്രമിച്ചതെല്ലാം വലിയ തോതിലുള്ള ചർച്ചകൾക്കും വാദങ്ങൾക്കും ഇടം നൽകിയിരുന്നു. ഇതെല്ലാം ഇപ്പോൾ വലിയ തോതിൽ പൊട്ടിപ്പൊളിഞ്ഞ് ഇല്ലാക്കഥയായി വെറും പുക മാത്രമായി മാറിയിരിക്കുകയാണ്.